സാധാരണക്കാരൻ നിത്യജീവിതത്തെ ദുരിതപൂർണമാക്കുന്ന സമസ്ത മേഖലയിലേയും സർവീസുകൾക്ക് അധിക നികുതി ചുമത്തിയ ഇടതുപക്ഷ സർക്കാരിന്റെ നിലപാട് തിരുത്തണമെന്ന് വെൽഫെയർ പാർട്ടി തിരുവമ്പാടി മണ്ഡലം പ്രസിഡന്റ് ഷംസുദ്ദീൻ ചെറുവാടി ആവശ്യപ്പെട്ടു. മുക്കം നഗരസഭാ ഓഫീസിനു മുൻപിൽ വെൽഫെയർ പാർട്ടി മുക്കം മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാരൻ്റെ നിത്യജീവിതത്തെ ദുരിതപൂർണമാക്കുന്ന കെട്ടിട നിർമ്മാണത്തിനുള്ള പെർമിറ്റ് ഫീസ്, അപേക്ഷ ഫീസ്, കെട്ടിട നികുതി തുടങ്ങി സമസ്ത മേഖലയിലെയും സർവീസുകൾക്ക് അധിക നികുതി ചുമത്തിയ ഇടതുപക്ഷ സർക്കാരിൻ്റെ നിലപാട് തിരുത്തണമെന്ന് വെൽഫെയർ പാർട്ടി തിരുവമ്പാടി മണ്ഡലം പ്രസിഡന്റ് ഷംസുദ്ദീൻ ചെറുവാടി ആവശ്യപ്പെട്ടു. പുതിയ സാമ്പത്തിക വർഷത്തിലെ സർക്കാരിൻ്റെ തീരുമാനങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തുന്നതിനു വേണ്ടിയെന്ന പേരിൽ ഇന്ധന സെസ്, കുടിവെള്ളക്കരം, വൈദ്യുതി ചാർജ്, കെട്ടിട നിർമ്മാണത്തിനുള്ള പെർമിറ്റ് ഫീസ്, അപേക്ഷ ഫീസ്, കെട്ടിട നികുതി തുടങ്ങി സമസ്ത മേഖലയിലെയും സർവീസുകൾക്ക് കാലാനുസൃതമല്ലാത്ത കുത്തനെയുള്ള വർധനവാണ് നടപ്പിലാക്കിയിരിക്കുന്നതെന്നും ഇത് പിൻവലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മുക്കം നഗരസഭാ ഓഫീസിനു മുൻപിൽ വെൽഫെയർ പാർട്ടി മുക്കം മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫ്രറ്റേണിറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് നയീം ഗഫൂർ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. കാലുമാറി വരുന്ന കെ വി തോമസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ പുനരധിവസിപ്പിക്കാൻ ഈ ബജറ്റ് അധികമായി പണം ചെലവഴിക്കുമ്പോഴാണ് ഇവിടുത്തെ മനുഷ്യരിൽ നിന്ന് ഒരു 2 രൂപ സെസ് വർദ്ധിപ്പിക്കുന്നു, കെട്ടിട നികുതി വർദ്ധിപ്പിക്കുന്നു, ഭൂമിയുടെ നികുതി വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ വ്യത്യസ്തങ്ങളായ നികുതി വർദ്ധിപ്പിച്ച്, സെസ് വർദ്ധിപ്പിച്ച് മനുഷ്യരുടെ കീശയിലുള്ള പണം മുഴുവൻ സ്വരൂപിച്ചിട്ട് കെ വി തോമസിനെയും കാലുമാറി വരുന്ന രാഷ്ട്രീയ ഭിക്ഷാദേവികളെയും കുടിയിരുത്തുന്ന സമീപനമാണ് ഇടത് സർക്കാർ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുനിസിപ്പൽ സെക്രട്ടറി നൌഷാദ് ടി കെ ചടങ്ങിൽ അധ്യക്ഷനായി. കൗൺസിലർ ഫാത്തിമ കൊടപ്പന, ഗഫൂർ കല്ലുരുട്ടി, അബ്ദുറഹ്മാൻ എം, കൗൺസിലർ സാറാ കൂടാരം, വെൽഫെയർ പാർട്ടി തിരുവമ്പാടി മണ്ഡലം സെക്രട്ടറി ഇ കെ ബാവ, ഉബൈദ് കെ, റെയ്ഹാന കല്ലുരുട്ടി തുടങ്ങിയവർ ധർണയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.